أعوذ بالله من الشيطان الرجيم فإذا قضيتم الصلاة فاذكروا الله قياما وقعودا وعلى جنوبكم فإذا اطمأننتم فأقيموا الصلاة إن الصلاة كانت على المؤمنين كتابا موقوتا صدق الله العظيم ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങളും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകളും നമ്മുടെ എല്ലാ ജീവിത മേഖലകളിലും എല്ലാ ഓരോ പ്രശ്നത്തിലും സൂക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യാൻ നാം ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സാമൂഹിക ജീവിതം നയിക്കുന്ന വ്യക്തികൾ ജീവിതത്തിൽ വിജയിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറേയേറെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു തീർക്കണം എന്ന് താല്പര്യപ്പെടുന്നവരെല്ലാം കണിശമായി പാലിച്ചിരിക്കേണ്ടുന്ന ഒരു മൂല്യമാണ് സമയത്തിൻ്റെ വില മനസ്സിലാക്കുകയും സമയനിഷ്ഠ പാലിക്കുകയും ചെയ്യുക എന്നത്. നമ്മൾ ഈ പ്രപഞ്ചത്തെ പരിശോധിച്ചാൽ, നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ജീവജാലങ്ങളെ പരിശോധിച്ചാൽ, അവയുടെ ഓരോ അനക്കവും അവയുടെ ചലനങ്ങൾ അവയുടെ ജീവിതം ഒരു സമയക്രമത്തിൽ മുന്നോട്ട് പോകുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആല ഓരോതിനും അതിൻ്റെതായ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. സൂര്യൻ്റെ ഉദയം അസ്തമനം നമ്മുടെ കലണ്ടറിൽ അത് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു തആല എപ്പോൾ സൂര്യൻ ഉദിക്കണമെന്നും എപ്പോൾ അസ്തമിക്കണമെന്നും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അതനുസരിച്ച് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന് ശാസ്ത്രത്തിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് മനസ്സിലാക്കാനും അത് രേഖപ്പെടുത്താനും കഴിയും. ഇപ്പൊ നമ്മൾ രേഖപ്പെടുത്തിയത് അനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടക്കുന്നത് കാണാം, അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ രേഖപ്പെടുത്തൽ ചേർന്ന് വരുന്നത് എന്ന് കാണാൻ കഴിയും. ഇങ്ങനെ സൂക്ഷ്മമായി 5:30 സൂര്യൻ ഉദിക്കും അല്ലെങ്കിൽ 6 സൂര്യൻ ഉദിക്കും എന്ന് ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ പറയാൻ കഴിയാതിരുന്ന ഒരു കാലത്ത് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ നമസ്കാരത്തിന്റെ സമയം പറഞ്ഞത് കാണാം. സൂര്യൻ ഉദിച്ച് നിഴൽ ഇത്ര വലുതാകുന്നത് വരെ, ഇത്ര ചെറുതാകുന്നത് വരെ എന്നല്ല, അതൊരു സമയം കുറിക്കാനുള്ള ഒരു അന്നത്തെ ഒരു മാനദണ്ഡമാണ്. അപ്പോ സൂര്യന്റെ ഉദയത്തിന് സമയമുണ്ട്, അസ്തമനത്തിന് സമയമുണ്ട്, ചന്ദ്രനും അതുപോലെ തന്നെ സമയമുണ്ട്. ചന്ദ്രന്റെ ഓരോ ദിവസത്തെയും വളർച്ച നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം, അത് വളരുന്നത് അതിൻ്റെ എണ്ണമൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് അറിവുള്ള വിവരമുള്ള ആളുകൾ പറയുന്നത്. ഇപ്പോ സാധാരണ പെരുന്നാളും നോമ്പും ഒക്കെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ മാസപ്പിറയുമായി ബന്ധപ്പെട്ട ചർച്ചക്കിടയിലാണ് നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, സൂര്യൻ അസ്തമിച്ച് 10 കഴിഞ്ഞിട്ടാണ് ചന്ദ്രൻ അസ്തമിക്കുന്നത് എന്ന് പറയും, അല്ലെങ്കിൽ ഇത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ചന്ദ്രൻ അസ്തമിക്കുന്നത് എന്ന് പറയും. അതുകൊണ്ട് കാണും അല്ലെങ്കിൽ കാണാതിരിക്കും എന്നൊക്കെ ആളുകൾ ചർച്ച ചെയ്യുന്നത് കാണാം. ആ ചർച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ ഉണ്ടാവുക. സൂര്യൻ അസ്തമിച്ച് 3 വീണ്ടും ചന്ദ്രൻ നിൽക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ അസ്തമയത്തിന് ചന്ദ്രന്റെ ഉദയത്തിന് ഇതിലൊക്കെ ഒരു സമയം അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. ആ സമയക്രമം അവ പാലിക്കുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ താളം അതിന്റെ സൗന്ദര്യത്തോടുകൂടി നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ പക്ഷികൾ എഴുന്നേൽക്കുന്ന ഒരു സമയം, പക്ഷികള് പുറത്തു പോയിട്ട് കൂടണയുന്ന ഒരു സമയവും നമ്മൾ നിരീക്ഷിച്ചു നോക്കുക. ചില ദിവസം നമ്മൾക്ക് പക്ഷികൾ കരയുന്ന ശബ്ദം കേൾക്കാം രാവിലെ, പക്ഷെ ചില ദിവസം കേൾക്കില്ല. അത് കേൾക്കാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുന്നേൽക്കാൻ വൈകിയത് കൊണ്ടാണ്, മൂപ്പരാൾ കരയാത്തത് കൊണ്ടല്ല. പക്ഷികളെ എഴുന്നേൽക്കാനും അതിന് കരയാനും ഒക്കെ ഒരു സമയം ഉണ്ടാകും, അത് ആ സമയത്ത് എഴുന്നേൽക്കും, ആ സമയത്ത് ശബ്ദം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ പക്ഷികളെ നിരീക്ഷിച്ചാൽ അറിയാം അവ തിരിച്ചു കൂട്ടിലേക്ക് പറക്കുന്നതിന് ഒരു സമയമുണ്ട്, ആ സമയത്ത് തന്നെ അത് പറന്നിരിക്കും. കൂടണയാൻ വൈകുന്നത് മുമ്പ് ഉറക്കിനെ കുറിച്ച് നമ്മൾ നടത്തിയ ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ട്, കൂടണയാൻ വൈകുന്നത് മനുഷ്യർ മാത്രമാണ്. അപ്പൊ സൂര്യന്റെ അസ്തമയം അതുപോലെ തന്നെ പക്ഷികളുടെ തിരിച്ചുള്ള കൂട്ടിലേക്കുള്ള മടക്കം ഇതുമൊക്കെ ആയിട്ടും ബന്ധങ്ങളുണ്ട് എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ രാപ്പകലുകളുടെ വ്യത്യാസങ്ങൾ,
അതുപോലെ രാവിന്റെയും പകലിന്റെയും ദൈർഘ്യം, ചിലപ്പോൾ 10 മണിക്കൂർ, ചിലപ്പോൾ 12 മണിക്കൂർ, ചിലപ്പോൾ 13-14 മണിക്കൂർ വരെയൊക്കെ പകലുള്ള സമയങ്ങളും ടൈം സോണുകൾ അല്ലെങ്കിൽ ചില പ്രദേശങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഇതിലൊന്നും ഒരു മാറ്റവും വരാതിരിക്കാൻ കാരണം എന്താണ്? അത് അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ മാങ്ങ ഉണ്ടായി, അത് അവസാനിക്കുന്ന ഒരു കാലമാണ്. 1-4 മാസം കഴിഞ്ഞാൽ പിന്നെ മാവും ഉണ്ടാവില്ല. അപ്പൊ മാവ് പൂക്കാൻ ഒരു കാലമുണ്ട്, ആ കാലത്തെ അത് പൂക്കും. ആ പൂക്കുന്ന കാലത്ത് കാലാവസ്ഥ അതിനനുസൃതമായി വരണം. കാലാവസ്ഥയിൽ മാറ്റം വന്നാൽ ആ പൂക്കിലെ താഴെ പോകും, അത് കരിഞ്ഞു പോകും. മാവ്, കശുമാവ് ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ മാവ് പൂക്കാനും മാങ്ങയുണ്ടാകാനും ചക്ക ഉണ്ടാകാനും അങ്ങനെയൊക്കെ ഓരോന്നിനും ഓരോ കാലം ഉണ്ടാകും. ആ കാലത്ത് തന്നെയാണ് അത് നടക്കുക. എന്ന് മാത്രമല്ല, ആ കാലത്തിന്റെ അവസ്ഥക്കനുസരിച്ചാണ് അതിലെ ഫലങ്ങൾ ഉണ്ടാകുന്നതും. ആ ഫലങ്ങൾക്ക് അതാണ് മനുഷ്യ ശരീരത്തിന് പിന്നെ അനുഗുണമായി തീരുന്നത്. അപ്പൊ ചില ആളുകള് കാലം തെറ്റിയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കാലത്തുണ്ടാകുന്ന പഴവർഗ്ഗങ്ങൾ മനുഷ്യ ശരീരത്തിന് ഗുണകരമായി തീരുന്നത് ആ ഉണ്ടാകുന്ന കാലത്തുകൾ തന്നെ കഴിക്കുമ്പോഴാണ്. അതേസമയം അത് മാസങ്ങളോളം എടുത്തു വെച്ച് തീർത്തും വ്യത്യസ്തമായ വിരുദ്ധമായ ഒരു കാലാവസ്ഥയിൽ കഴിക്കുമ്പോൾ അത് മനുഷ്യ ശരീരത്തിന് അത്രമേൽ ഗുണകരമാകണമെന്നില്ല എന്നതാണ് അത് സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഇതാണ്, അള്ളാഹു സുബ്ഹാനഹു വതാല ഈ പ്രപഞ്ചത്തിൽ ഒരു സമയക്രമം, ഒരു താളക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തിന് തന്നെ എല്ലാം കൃത്യമായി നടന്നുകൊണ്ടിരിക്കും. ആ സമയം തെറ്റിക്കഴിഞ്ഞാൽ വലിയ ആപത്ത്, വലിയ അപകടങ്ങൾ പ്രപഞ്ചത്തിൽ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് അള്ളാഹു കൃത്യനിഷ്ഠയെ ഒരു പ്രകൃതി പ്രതിഭാസമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് പ്രപഞ്ചത്തിന്റെ ഒരു തത്വമാണ്, മനുഷ്യന്റെ ഒരു കണ്ടെത്തലല്ല, അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെന്റിന്റെ ഒരു കണ്ടെത്തലല്ല ടൈം സമയനിഷ്ഠ എന്ന് പറയുന്നത്. അത് പ്രപഞ്ചത്തിന്റെ ഒരു പ്രപഞ്ചത്തിലെ ഒരു സത്യമാണ്, അത് ഈ പ്രകൃതിയുടെ തന്നെ ഒരു താളമാണ്. അപ്പൊ നമ്മൾ കൃത്യനിഷ്ഠയെ ലംഘിക്കുന്നുവെങ്കിൽ, നമ്മൾ സമയത്തിന്റെ വില മനസ്സിലാക്കാതിരിക്കുകയും സമയനിഷ്ഠ പാലിക്കുന്നതിൽ സൂക്ഷ്മത ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്താൽ അത് ഈ പ്രപഞ്ച സത്യത്തിന്റെ ഒരു തിരസ്കാരമായിട്ട് മാറും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഏറ്റവും ഉയർന്ന സംസ്കാരമാണത്, സമയം പാലിക്കുക എന്നത്. സമയത്തിന്റെ വില അറിയുമ്പോഴാണ് സമയം പാലിക്കാൻ കഴിയുക. സമയം പാലിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു സംസ്കാരമാണ്. സമയം പാലിക്കുന്നില്ലെങ്കിലോ അത് നമ്മളിൽ അസന്തുഷ്ടി ഉണ്ടാക്കും, നമ്മളിൽ വെറുപ്പുണ്ടാക്കും, നമ്മളിൽ അസ്വസ്ഥത സൃഷ്ടിക്കും, നമ്മളിൽ ആളുകളോട് അകൽച്ച ഉണ്ടാക്കും. അതുപോലെ തന്നെ പലതരം അപകടങ്ങളിലേക്ക്, സമയനിഷ്ഠയില്ലായ്മ പലതരം അപകടങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ട് അടിസ്ഥാനപരമായി മനസ്സിലാക്കുക, ഇത് പ്രപഞ്ചത്തിന്റെ ഒരു താളമാണ്, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതാണ്, അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് സമയത്തെ കുറിക്കുന്ന ഒരുപാട് ഉപമകൾ, ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയുന്ന ഒരുപാട് അധ്യായങ്ങൾ, ഖുർആൻ അധ്യായങ്ങൾ, സൂറത്തുകൾ ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. വൽ ഫജ്ർ, വലയാലി നഷർ, വൽദുഹ, വല്ലൈലി ഇദാ സജ, വല്ലസ്ർ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, വല്ലൈലി ഇദാ യഖ്ഷ, വന്നഹാരി ഇദാ തജല്ല. ഈ സൂറത്തുകളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്ക്, സമയത്തിന്റെ വിലയും സമയനിഷ്ഠയുടെ പ്രാധാന്യവുമാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. വൽ ഫജ്ർ, പ്രഭാതം, പ്രഭാതമാണ് സത്യം. 10 രാത്രികളാണ് സത്യം. വൽദുഹ, മധ്യാഹ്ന സമയമാണ് സത്യം. വല്ലയിൽ, രാത്രിയാണ്. അങ്ങനെ തുടങ്ങി ഓരോ സമയത്തെ കുറിച്ചും കൂടാൻ പറയാം. അതൊക്കെ എടുത്തിട്ട് നമ്മൾ സൂക്ഷ്മമായി പഠിച്ചാൽ നമുക്ക് അതിന്റെ പ്രാധാന്യം, എന്തുകൊണ്ടാണ് അല്ല ഇവയെ ഉപയോഗിച്ച് സത്യം ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ല ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് സത്യം ചെയ്താൽ അതിന് വലിയ മൂല്യമുണ്ട്, അതിന് അല്ല വലിയൊരു വില കൊടുത്തിരിക്കുന്നു എന്നാണ്. അല്ല ഒരു കാര്യത്തിനൊരു വില കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ, ആ വില അതിന് കൊടുക്കാൻ നമ്മൾക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യത നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ, ആ വാല്യൂ, ആ വില നമ്മൾ അതിന് കൊടുക്കുന്നില്ലെങ്കിൽ, അതിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കി അതിനെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾക്ക് കാരണമായി തീരും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, സമയത്തിന്റെ വിലയറിയുന്നതും സമയനിഷ്ഠ പാലിക്കുന്നതും സംസ്കാരത്തിന്റെ, ഉയർന്ന സംസ്കാരത്തിന്റെ അടയാളമാണ്, നല്ല വ്യക്തിത്വത്തിന്റെ അടയാളമാണ്. ഇസ്ലാം അതിന്റെ പ്രാധാന്യത്തോടെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ആരാധനാ കർമ്മങ്ങളിലൂടെ ഇസ്ലാം സമയനിഷ്ഠ നമ്മളെ പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരാധന, ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ എടുത്തു നോക്ക്, എല്ലാത്തിനും സമയമുണ്ട്. നമസ്കാരത്തിന് സമയമുണ്ട്, നോമ്പിന് സമയമുണ്ട്. നോമ്പ് എടുത്ത് തുടങ്ങേണ്ടത് എപ്പോഴാണ്, നോമ്പ് അവസാനിപ്പിക്കേണ്ടത് എപ്പോഴാണ്, നമ്മൾ ബാങ്കിന് കാത്തു നിൽക്കും, അപ്പൊ ആ മിനിറ്റ്, സെക്കൻഡ് എന്ന് പറയുന്ന പോലെ അതിന് സമയമുണ്ട്. ഹജ്ജിനെ എടുത്തു നോക്കുക, അങ്ങനെ എല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിനൊക്കെ ഒരു സമയം നിശ്ചയിച്ചത് കാണാം. എന്തിനാ ഈ സമയം നിശ്ചയിച്ചിരിക്കുന്നത്? അതിലൂടെ നിങ്ങൾ ജീവിതത്തിൽ കൃത്യനിഷ്ഠ പരിശീലിക്കണം എന്നതാണ് അതിന്റെ ഒരു സന്ദേശം. പക്ഷെ ആ കൃത്യനിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായി തീരുന്നുണ്ടോ എന്നും നമ്മൾ ആലോചിക്കണം. ഇപ്പൊ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ലോകത്ത് സമയത്തിന്റെ വില പഠിപ്പിച്ചതും കൃത്യനിഷ്ഠയുടെ സംസ്കാരം കൊണ്ടുവന്നതും ഇസ്ലാമാണ്. പക്ഷെ ഇസ്ലാമിൽ നിന്ന് അത് മറ്റുള്ള ആളുകൾ കടം കൊണ്ടു. വിശേഷിച്ചും പാശ്ചാത്യരായ ആളുകളാണ് ഇസ്ലാമിൽ നിന്ന് കൃത്യനിഷ്ഠയെ കടം കൊണ്ടത്. നമ്മളോ, നമുക്ക് ആ കൃത്യനിഷ്ഠ ഇല്ലാതാവുകയും ചെയ്തു.
കൃത്യനിഷ്ഠയായ എന്തോ ഒരു അലർജി എന്ന പോലെയാണ് മുസ്ലിം സമൂഹം കാണുന്നത്. മുസ്ലിം സമൂഹത്തിന്റെ ഏതാണ്ട് എല്ലാ ഇടപാടുകളും എടുത്തു നോക്കിയാൽ നാം ആരാധനാ കർമ്മങ്ങൾ ഒഴിച്ചുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കൃത്യനിഷ്ഠയില്ലായ്മ നമ്മുടെ ഒരു അലങ്കാരമായിട്ട് മാറുന്ന പോലെയാണ്. വ്യക്തി ജീവിതങ്ങൾ എടുത്തു നോക്കിയാലും സംഘടനാ പരിപാടികൾ എടുത്തു നോക്കിയാലും പിന്നെ മൊത്തം മുസ്ലിം സമുദായത്തിന്റെ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ അവരുടെ സമീപന രീതി പരിശോധിച്ചാലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മുടെ മുമ്പിലുള്ള സമയം എന്ന് പറയുന്നത് ഏറ്റവും വില കൂടിയ ഒന്നാണ്. ഈ സമയം ഏറ്റവും നന്നായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ ഒരു 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 മണിക്ക് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ച ഒരു കാര്യം 2 മണിയിലേക്ക് പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് 1 മണിക്കൂർ സമയമാണ്. നമ്മളത് അതിന്റെ വില നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ 1 മണിക്കൂർ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് പിന്നെ എന്തെങ്കിലും നഷ്ടം അതിലൂടെ ഭൗതികമായ നഷ്ടം അതിലൂടെ സംഭവിക്കുമ്പോഴാണ് ഇതിന്റെ ഈ 1 മണിക്കൂർ നമ്മൾക്ക് ഉപയോഗിക്കാതെ പോയതിന്റെ അത് പാഴാക്കി കളഞ്ഞതിന്റെ വേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുപോലെ തന്നെ വളരെ വേഗത്തിലാണ് സമയം കടന്നു പോവുക. ആയുസ് തന്നെ വളരെ വേഗത്തിലാണ് കടന്നു പോവുക. ഈ വേഗത്തിൽ കടന്നു പോകുന്ന സമയത്തെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇപ്പൊ പലതും സ്റ്റോർ ചെയ്യുന്ന രീതി തുടങ്ങിയിട്ടുണ്ട്. പലതും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, സൂക്ഷിച്ചു വെക്കാൻ പറ്റും, എന്നാൽ സമയം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. അപ്പൊ വളരെ വേഗം തീർന്നു പോകുന്ന സമയത്തെ നാളേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്നത് അതിനേറ്റവും ഭംഗിയായി അതിനേറ്റവും മനോഹരമായി ഉപയോഗിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ്. അപ്പൊ നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് നമ്മുടെ സമയമാണെങ്കിൽ ആ സമയത്തെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കണം. ആ മനോഹരമായി ഉപയോഗിക്കാൻ കഴിയുന്നത് നമ്മൾ കൃത്യനിഷ്ഠ പാലിക്കുമ്പോഴാണ്. ഇപ്പൊ ജീവിതത്തിൽ വിജയിച്ച ഒരുപാട് ആളുകളുണ്ട്, വലിയ വലിയ മനുഷ്യർ. ആ മനുഷ്യരുടെ ജീവിതം നമ്മൾ പഠിച്ചു നോക്ക്. നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കേണ്ട പുസ്തകങ്ങളിൽ ഒന്ന് ആത്മകഥകളാണ്. ഒരുപാട് തത്വശാസ്ത്രങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്, ഫിലോസഫികൾ വായിക്കാറുണ്ട്, ഉപദേശങ്ങൾ വായിക്കാറുണ്ട്, പലതരം പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ദർശനം എന്ന് പറയുന്നത് ജീവിതമാണ്. ഏറ്റവും വലിയ ഫിലോസഫി എന്ന് പറയുന്നത് ജീവിതം തന്നെയാണ്, അല്ലെങ്കിൽ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. അനുഭവങ്ങളെക്കാൾ വലിയൊരു തത്വശാസ്ത്രവും ലോകത്തില്ല, അനുഭവങ്ങളെക്കാൾ വലിയൊരു ദർശനവും ലോകത്തില്ല. നിങ്ങൾ വലിയ വലിയ മനുഷ്യരുടെ ആത്മകഥകൾ എടുത്ത് വായിച്ചു നോക്കൂ. ഒന്നാമത് അത് വായിക്കാൻ വളരെ ലളിതമായിരിക്കും, വളരെ എളുപ്പമായിരിക്കും വായിച്ചു പോകാൻ. രണ്ടാമത് ഏറ്റവും വലിയ പാഠപുസ്തകമായും ഏറ്റവും വലിയ ഗുരുനാഥനായും ആ ആത്മകഥകൾ നമ്മളുടെ മുമ്പിൽ വരും. ആ വിജയിച്ച വ്യക്തികളെല്ലാം പറയുന്നുണ്ടാവുക അവരുടെ ജീവിതത്തിൽ അവർ പാലിച്ച സമയനിഷ്ഠയെ കുറിച്ചാണ്, കൃത്യനിഷ്ഠയെ കുറിച്ചാണ് അവർ പറയുക. അപൂർവം ചില വ്യക്തികളൊക്കെ ഉണ്ടാകും സമയനിഷ്ഠയൊന്നും പാലിക്കാതെ ഒരുതരം അരാജക ജീവിതം നയിച്ചിട്ടുള്ളവർ. അത് അപൂർവ വ്യക്തികളുടെ കഥയാണ്. അത് അതിനെ നമുക്ക് മൊത്തം ജീവിതവുമായി അല്ലെങ്കിൽ മൊത്തം സമൂഹവുമായി അതിനെ സാമാന്യവൽക്കരിക്കാൻ സാധ്യമല്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ കൃത്യനിഷ്ഠയെ പാലിക്കുന്ന ആൾക്ക് അയാൾ ജോലിയിൽ വിജയിക്കും, ജീവിതത്തിൽ വിജയിക്കും, അയാൾക്ക് കുടുംബത്തിൽ വിജയിക്കും, അയാൾ സമൂഹത്തിൽ വിജയിക്കും. എല്ലാത്തിനെയും ജോലി ചെയ്യാൻ കഴിയും, സാമൂഹിക പ്രവർത്തനം നടത്താൻ പറ്റും, കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയും. പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യത്തിൽ വിജയിക്കുകയും മറ്റുള്ളതിൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്നത് നമുക്ക് സമയനിഷ്ഠ പാലിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. സമയനിഷ്ഠ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, സാമൂഹിക ജീവിതം നയിക്കുന്ന സാമൂഹിക പ്രവർത്തന രംഗത്തുള്ള ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിരിക്കില്ല സമയനിഷ്ഠ എന്ന് പറയുന്നത്. അവർക്ക് മറ്റു പലരുമായും ബന്ധപ്പെട്ടാണ് അവരുടെ ജീവിതത്തിന്റെ സമയം ഉണ്ടാകുക. അങ്ങനെയുള്ള എല്ലാത്ത സ്വന്തമായി കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചു പോകുന്ന സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരവരുടെ സമയനിഷ്ഠ അവരവർക്ക് പാലിക്കാൻ പൊതുവിൽ കഴിയും. എന്നാൽ സാമൂഹിക പ്രവർത്തന രംഗത്തുള്ള ആളുകൾ, മറ്റുള്ളവരുമായി ഇടപെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമയനിഷ്ഠ എന്ന് പറയുന്നത്, അവരുടെ കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് മറ്റുള്ളവരുമായി കൂടി ചേർന്നിട്ടുള്ളതാണ്. ഇതും നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇസ്ലാമിനെ സംബന്ധിച്ച് ഈ പ്രാധാന്യം, സമയത്തിന്റെ വിലയും സമയനിഷ്ഠയുടെ പ്രാധാന്യവും മനസ്സിലാക്കിയത് കൊണ്ടാണ് ആരാധനകളിലൂടെ അത് പരിശീലിപ്പിക്കാം എന്ന് വെച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് ആരാധനാ കർമ്മങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്നതല്ല. ആരാധനകളിലൂടെ അത് പരിശീലിപ്പിച്ചെടുക്കുകയാണ്. അഖിമി സ്വലാത്ത ലി ദുലൂക്കി ശംസി ഇലാ ഹസഖിൽ ലൈലി വ ഖുർആൻ അൽ ഫജ്ർ ഇന്ന ഖുർആൻ അൽ ഫജ്ർ കാന മശ്ഹൂദ. ഇത് ഖുർആനിലെ നമസ്കാരത്തെ കുറിച്ച് പറയുന്ന ഒരു ആയത്താണ്. വേറെ ഒരിടത്ത് നമസ്കാരത്തിന്റെ സമയത്തെ കുറിച്ച് പറയുന്നുണ്ട്. യുദ്ധവേളകളിലെ നമസ്കാരത്തിന്റെ രൂപമാറ്റത്തെ കുറിച്ച് പറഞ്ഞു. ഫൈദാ ഖലൈതു മുസ്സലാത്ത, യുദ്ധവേളയിൽ എങ്ങനെ നമസ്കരിക്കണം എന്ന് ആ നമസ്കാരത്തിന്റെ സമയം, നമസ്കാരത്തിന്റെ രൂപം ഇതൊക്കെ മാറ്റിക്കൊണ്ട് ഒരു നിയമം കൊടുത്തു. ആ നിയമം വിശദീകരിച്ച ശേഷം പറയുകയാണ്, ഫൈദാ ഖലൈതു മുസ്സലാത്ത ഫദ്കുറുല്ലാഹ ഖിയാമം വഖുഊദൻ വഅലാ ജുനൂബികും, നിങ്ങൾ നമസ്കാരം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിന്നും ഇരുന്നും കിടന്നുമൊക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ 4 റക്അത്തുള്ള നമസ്കാരം 2 റക്അത്തായും അല്ലാതെയും ഒക്കെ ചുരുക്കി നമസ്കരിച്ചുകൊണ്ടാണ് നിങ്ങൾ യുദ്ധവേളയിൽ അത് ചെയ്യുന്നത്. പക്ഷേ ആ നമസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം.
ഇനി നിങ്ങൾ യുദ്ധത്തിന്റെ സംഘർഷത്തിന്റെ സമയം കഴിഞ്ഞ് നിങ്ങൾ സമാധാനത്തിന്റെ സന്ദർഭം വന്നു കഴിഞ്ഞാൽ, യുദ്ധ അവസ്ഥയൊക്കെ മാറിക്കഴിഞ്ഞാൽ നമസ്കാരം അതിന്റെ ശരിയായ രൂപത്തിൽ പൂർണ്ണമായ രൂപത്തിൽ നിങ്ങൾ നിർവഹിക്കുക. എന്നിട്ട് ഖുർആൻ പറയുകയാണ് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, നമസ്കാരം സത്യവിശ്വാസികൾക്ക് കിതാബൻ മൗഖൂത, സമയനിഷ്ഠയോടെയുള്ള നിയമമാണ്. മൗഖൂത്ത് വഖ്ത് എന്ന് പറഞ്ഞാൽ സമയം എന്നാണ്. മൗഖൂത്ത് എന്ന് പറഞ്ഞാൽ കൃത്യതയോടെ നിശ്ചയിക്കപ്പെട്ട സമയം. സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആരാധനയാണ് നമസ്കാരം. തോന്നിയ പോലെ നമസ്കരിക്കാൻ പറ്റില്ല, തോന്നിയ സമയത്ത് ചെയ്യാൻ പറ്റില്ല, അതിന് സമയമുണ്ട്, ആ സമയത്ത് ചെയ്യണം. മൗഖൂത്ത് സത്യവിശ്വാസികളുടെ ജീവിതത്തിലെ വിലയുള്ള വാക്കുകളിൽ ഒന്നാണിത്. മൗഖൂത്ത് സമയബന്ധിതമാവുക എന്നത് ഇത് ഇസ്ലാമിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു വഴിയുടെ അവകാശങ്ങളെ കുറിച്ച്, റോഡ് മാനേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. ഇസ്ലാമിക സംസ്കാരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സാമൂഹിക മുഖമുള്ള ഒരു ഭാഗമാണ്. വ്യക്തിനിഷ്ഠമല്ല സമയനിഷ്ഠ എന്ന് പറയുന്നത്, അത് സാമൂഹികമാണ്, ജനങ്ങളുമായി ബന്ധപ്പെടുന്നതാണ്. ഇസ്ലാമിക സമൂഹത്തെ ജനം അളക്കുന്ന ഒരു കാര്യമാണത്, അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ ആ സ്വഭാവത്തിലാണ് ഖുർആൻ ഇത് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ നമസ്കരിക്കുന്ന സമയത്തെ കുറിച്ച് പറഞ്ഞു, അത് സൂര്യന്റെ സമയം ചന്ദ്രന്റെ സമയം ഒക്കെ വെച്ചിട്ടാണ് ഖുർആൻ എടുത്ത് പറയുന്നത്. അതുപോലെ വേറൊരിടത്ത് വാഖിമി സ്വലാത്ത ത്വർഫൈ നഹാരി വസുൽഫമിൻ അല്ലൈൽ, രാവിന്റെ പകലിന്റെ രണ്ടറ്റങ്ങളിൽ രാത്രിയുടെ ഒരു ഭാഗം കഴിഞ്ഞ് എന്നൊക്കെ ഖുർആൻ സമയത്തെ കുറിച്ച് ആണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ അയ്യും അയ്യാമിൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിനങ്ങൾ. ഇപ്പൊ ദിവസങ്ങളുടെ ഒരു എണ്ണക്കണക്കുണ്ട്. നമ്മൾ 20 ദിവസം കൊണ്ട് ഒരു കാര്യം തീർക്കണം എന്ന് തീരുമാനിച്ചാൽ അത് 18 ദിവസത്തിൽ തീർന്നിരിക്കണം, അല്ലെങ്കിൽ 19 ദിവസത്തിൽ തീർന്നിരിക്കണം. അതാണ് ഇൻ ടൈം എന്ന് പറയുന്നത്, സമയത്തിനകത്ത് തീർക്കുക. 20-ാമത്തെ ദിവസമാണ് നമ്മൾ 20 ദിവസം കൊണ്ട് തീരണം എന്ന് തീരുമാനിച്ച കാര്യമാണ് 20-ാമത്തെ ദിവസത്തോടെ തീരുന്നതെങ്കിൽ അത് ഓൺ ടൈമാണ്, സമയത്തിന് തീരുക എന്നതാണ്. സമയത്തിനകം തീർക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് വൈകാതെ അത് തീർക്കാൻ സാധ്യമായി തീരുക. യാദൃച്ഛികമായ തടസ്സങ്ങളെ കൂടി മുമ്പിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു രീതി അവലംബിക്കുന്നത്. പക്ഷെ നമ്മൾ മിക്കവാറും 20-ാമത്തെ ദിവസം തീർക്കണമെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ 30-ഉം 40-ഉം ദിവസം കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ തീർക്കുക, ചിലപ്പോൾ അപ്പോഴും തീർക്കാൻ കഴിയാറില്ല. അതുകൊണ്ട് നമ്മൾ വളരെ എളുപ്പമുള്ള ഒരു പണി തിരഞ്ഞെടുത്തിരിക്കുന്നു. നമുക്ക് എന്നാണോ തീരേണ്ട പരിപാടി, ആ തീരേണ്ടതിൻ്റെ ഒരു 10 ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരു 20 ദിവസം മുമ്പ് തീർക്കണം എന്ന് നമ്മൾ തീരുമാനിക്കും. ഇത്രയും വലിയ ഒരു മടയന്മാരുടെ വിഡ്ഢികളുടെ ഒരു സംസ്കാരം നമ്മൾ ബോധപൂർവം അത് വളർത്തിക്കൊണ്ടുവരികയാണ്. ഇങ്ങനെ ഒരു കൾച്ചർ നമ്മൾ വളർത്തിക്കൊണ്ടുവരികയാണ്. 12 മണിക്ക് നടക്കേണ്ട കാര്യം 12 മണിക്ക് നടക്കൂല എന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചു, എന്നിട്ട് 12 മണിക്ക് നടക്കാൻ വേണ്ടി നമ്മൾ 11:30 വെച്ചു. അപ്പൊ നമ്മളുടെ സ്റ്റാർട്ടിംഗ് എങ്ങനെയാ? ആദ്യത്തെ നമ്മുടെ തീരുമാനം അത് 12 മണിക്ക് നടക്കണം, പക്ഷെ ആ സമയത്ത് നടക്കൂല, അപ്പൊ 11:30. അപ്പൊ തെറ്റായ ഒരു രീതിയിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് തന്നെ, അത് നമ്മൾ മാറ്റണം. നോമ്പ് അങ്ങനെയാണോ നമ്മൾ തുടങ്ങുന്നത്? നമസ്കാരം നമ്മൾ അങ്ങനെയാണോ തുടങ്ങുന്നത്? ബാങ്ക് നമ്മൾ അങ്ങനെയാണോ തുടങ്ങുന്നത്? ബാങ്ക് നമുക്ക് തോന്നിയ സമയത്തല്ലല്ലോ, നമസ്കാരം നമുക്ക് തോന്നിയ സമയത്തല്ലല്ലോ, നോമ്പ് നമുക്ക് തോന്നിയ സമയത്തല്ലല്ലോ. ഹജ്ജ് വൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്, ഹജ്ജിന്റെ മാസങ്ങൾ കൃത്യമാണ്, ഹജ്ജിന്റെ ദിവസങ്ങൾ കൃത്യമാണ്. ജബ്രയിൽ പോകേണ്ട സമയത്ത് പോകണം, മിനയിൽ രാപ്പാർക്കേണ്ട സമയത്ത് രാപ്പാർക്കണം, മുസ്ദലിഫയിൽ നിൽക്കേണ്ട സമയത്ത് അവിടെ പോകണം, അറഫയിൽ പോകേണ്ട ദിവസം അവിടെ പോകണം. അത് കഴിഞ്ഞ് എന്നിട്ട് കാര്യമില്ല, ഓരോന്നിനും സമയമുണ്ട്. റസൂലുള്ള പഠിപ്പിച്ചില്ലേ ഫിത്ർ സക്കാത്തിനെ കുറിച്ച്? നിങ്ങൾ ഫിത്ർ സക്കാത്ത് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് കൊടുക്കണം, ശേഷമാണെങ്കിൽ അതൊരു സദഖയാണ്, അത് ഫിത്ർ സക്കാത്തായിട്ട് എണ്ണൂല. അപ്പൊ അതിന് സമയമുണ്ട്, ആ സമയത്ത് നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പൊ സമയം കഴിഞ്ഞിട്ട് ചെയ്യുന്ന രീതി നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടിസ്ഥാന ആരാധനകളിലൂടെ, നോമ്പിലൂടെ, നമസ്കാരത്തിലൂടെ, സക്കാത്തിലൂടെ, ഹജ്ജിലൂടെ, ഫിത്ർ സക്കാത്തിലൂടെ കൃത്യനിഷ്ഠയുടെ സംസ്കാരം ഇസ്ലാമിക സമൂഹത്തിൽ വളർത്തിയെടുക്കുവാനാണ് ദീൻ ശ്രമിച്ചിട്ടുള്ളത്. നമ്മൾക്ക് നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, എല്ലാം അതിന്റെ സമയത്തുണ്ട്. പക്ഷെ അതിലൂടെ വളരേണ്ടുന്ന കൃത്യനിഷ്ഠ മാത്രം ഇല്ലാതായി പോകുന്നത് എങ്ങനെ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ വ്യക്തികളോട് വാക്ക് പറയും, ഞാൻ ഈ സമയത്ത് വരാം, അല്ലെങ്കിൽ ഞാൻ ഇന്ന സമയത്ത് തരാം, ഇന്ന കാര്യം ഇന്ന സമയത്ത് നടക്കും എന്നൊക്കെ നമ്മൾ ആളുകളോട് വാക്ക് പറയും. നമ്മുടെ വാക്കുകളൊക്കെ കേട്ട് ആളുകൾ അതിനെ കാത്തു നിൽക്കും.
നമ്മൾ ആ സമയത്ത് വരില്ല, നമ്മൾ ആ സമയത്ത് കൊടുക്കില്ല, നമ്മൾ ആ സമയത്ത് നടക്കില്ല. ഇപ്പൊ നമ്മുടെ സമയനഷ്ടം, അയാളുടെ സമയനഷ്ടം, അയാൾ വേറെ ഒരാളുമായിട്ട് അതിനെ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ സമയനഷ്ടം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വാക്ക്, നമ്മളൊരു വ്യക്തിയോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പാലിക്കാൻ ശ്രമിക്കണം. പൊതുവിൽ തന്നെ വാക്ക് പാലിക്കണം. സമയത്തിന്റെ കാര്യത്തിൽ ഒരു സമയത്തൊരു കാര്യം ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ ആ സമയത്ത് നമുക്കത് ചെയ്യാൻ കഴിയുക എന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാകണം. അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കാൻ പറ്റണം. പിന്നെ യാദൃച്ഛികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ അത് വേറെ ഒന്നാണ്, അതിനെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. സാധാരണഗതിയിൽ തന്നെ നമുക്ക് യാദൃച്ഛികതകൾ സ്വാഭാവികതകളും സ്വാഭാവികതകൾ യാദൃച്ഛികതകളും എന്നാണ്. 12 മണിക്ക് നടക്കാമെന്ന് തീരുമാനിച്ച ഒരു സംഭവം 12 മണിക്കോ 12:05 നടന്നു കിട്ടിയാൽ അത് യാദൃച്ഛികമാണ്. അങ്ങനെ നടക്കാറില്ലല്ലോ, എന്താ ഇപ്പൊ ഇന്ന് സംഭവിച്ചത്? നമ്മൾ പുതുമയോടുകൂടി അല്ലെങ്കിൽ കൗതുകത്തോടുകൂടി ആളുകൾ അതിനെ കാണും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷെ നമ്മുടെ ട്രെയിനിന്റെ സമയം അങ്ങനെ ആയാലോ? നമ്മുടെ സമയം നമ്മുടെ സമയക്രമം പോലെയാണ് നമ്മുടെ ട്രെയിൻ ഓടുന്നതെങ്കിലോ, നമ്മുടെ ഫ്ലൈറ്റ് ഓടുന്നതെങ്കിലോ? അതൊക്കെ ഉണ്ടാക്കുന്ന അപകടങ്ങളും പ്രയാസങ്ങളും എത്രമേൽ വലുതായിരിക്കും എന്ന് നമ്മൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ നമ്മൾ സമയനിട്ട നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നില്ലെങ്കിൽ അത് മറ്റുള്ള വ്യക്തികൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കും. മറ്റുള്ള വ്യക്തികൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രയാസം ഉണ്ടാക്കുന്ന ആളാണ് ഏറ്റവും മാന്യനായ വ്യക്തി എന്ന് ചിന്തകന്മാർ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രയാസപ്പെടുത്താതിരിക്കുക, ഇനി എങ്ങനെയെങ്കിലും പ്രയാസം ഉണ്ടാവുകയാണ്, ഏറ്റവും കുറഞ്ഞ പ്രയാസം ഉണ്ടാക്കുന്നവനാണ് ഏറ്റവും മാന്യനായ വ്യക്തി. അപ്പൊ നമ്മൾ സമയനിഷ്ഠ പാലിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ഒരാളുടെ ഒരു അനുഭവമാണ്. ഒരു മന്ത്രി ഒരു പരിപാടിക്ക് എത്തണം, ഒരു കോളേജിലെ വിദ്യാർത്ഥികളുടെ ഒരു സമാപന പരിപാടി, 3 മണിക്ക് തുടങ്ങേണ്ട പരിപാടി, മന്ത്രി എത്തുന്നത് 4:45, 1:30 മണിക്കൂർ. മന്ത്രിയല്ലേ, അവിടെ പരിപാടി ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, വിചാരിച്ച സമയത്ത് ഇറങ്ങാൻ പറ്റില്ല, അങ്ങനെയാവില്ല, ഇങ്ങനെയാവില്ല, ഒരുപാട് ന്യായങ്ങൾ. അത് മന്ത്രിമാർക്കും നേതാക്കന്മാർക്കും ഒക്കെ ഇപ്പോൾ സ്വാഭാവികമായി നമ്മൾ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. 1:30 മണിക്കൂർ അദ്ദേഹം വൈകി. ആ പരിപാടിക്ക് ഒരു 500-600 ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ആ 600 × 1:30 മണിക്കൂർ എത്രയാ സമയം? ഏകദേശം 700-750 മണിക്കൂർ സമയമാണ് വേസ്റ്റ് ആയത്. 750 മണിക്കൂർ എത്ര വർക്കിംഗ് ഹവേഴ്സ്! ആ അതുകൊണ്ട് ഉണ്ടാവേണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. 750 മണിക്കൂറിന്റെ നഷ്ടം എന്ന് പറയുന്നത് ഒരാൾ 1:30 മണിക്കൂർ വൈകുന്നതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. സദസ്സിലിരിക്കുന്ന ആളുകൾക്കുള്ള മാനസിക സംഘർഷം, അസ്വസ്ഥത, പലർക്കും പോകേണ്ടുന്നതിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരാൾ ഒരു മണിക്കൂർ വൈകിയാൽ ഉണ്ടാകാവുന്ന ആ പ്രശ്നം മുഴുവൻ നമ്മൾ ആലോചിച്ച് നോക്ക്. അതിൽപ്പെട്ട പല ആളുകളും മറ്റു പലയിടത്തും പോകേണ്ടതുണ്ടാകും, അതെല്ലാമാണ് തടസ്സപ്പെടുന്നത്. ഇത് ഒരു മന്ത്രിയുടെ ഒരു കഥ മാത്രമല്ല, നമ്മളുടെ എല്ലാവരുടെയും വിഷയമാണ്. നമ്മളൊരു പ്രൊജക്ട് ഒരു തീർക്കാൻ തീരുമാനിച്ചു, ഒരു ജോലി, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സംഘടന, ഒരു പാർട്ടി, ഒരു വിഭാഗം, ഒരു കാര്യം തീർക്കാൻ തീരുമാനിച്ചു. ജോലിക്കാരൻ ഉഴപ്പി, അത് ആ സമയത്ത് തീരില്ല, സമയം വൈകും. സമയം വൈകുമ്പോൾ എത്ര പണം നഷ്ടപ്പെടും! നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര പണം നഷ്ടപ്പെടും, എത്ര ആളുകളുടെ എന്തെല്ലാം കാര്യങ്ങൾ തടയപ്പെടും! അതങ്ങ് വിശദീകരിച്ച് നമ്മൾ ആലോചിച്ചാൽ ഒരറ്റവും ഉണ്ടാവുകയില്ല. അവിടെയൊക്കെ പ്രശ്നം എന്താണ്? സമയത്തെ കുറിച്ച് നമുക്ക് വിലയില്ല. 10 മണിക്ക് തുടങ്ങേണ്ടുന്ന ഗവൺമെന്റ് ഓഫീസ് 10 മണിക്കാണെങ്കിൽ ആളുകൾ 10:30 കയറി വന്നാൽ, അങ്ങനെ ഒരു ഓഫീസിലെ 100 ജീവനക്കാരങ്ങനെ കയറി വന്നാൽ എത്ര സമയമാണ് നഷ്ടം! ആ സമയത്തിന്റെ മുഴുവൻ വില, എത്ര ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനം തടയപ്പെടുന്നു. നമ്മുടെ കോടതികളിലാവട്ടെ, നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളിലാവട്ടെ, നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എവിടെയാണെങ്കിലും ശരി, ഏതൊക്കെ സംവിധാനങ്ങളിലാണെങ്കിലും ശരി, ഒരമണിക്കൂർ ജീവനക്കാർ വൈകുമ്പോൾ ഒരുപാട് ജനങ്ങൾക്കുള്ള ഒരുപാട് സേവനങ്ങൾ ഒരുപാട് ദിവസങ്ങൾ വൈകിപ്പോകുന്നു എന്നാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ബാങ്കുകൾ 2 മണി അല്ലെങ്കിൽ 3 മണി 3:30 കൂടി ഇടപാടുകൾ അവസാനിപ്പിച്ചിട്ട് ബാക്കി 5 മണി 5:30 ക്കുള്ളിൽ അന്നത്തെ കാര്യങ്ങൾ ക്ലോസ് ചെയ്യണമെന്ന് തീരുമാനിച്ച് അത് അടുത്ത ദിവസത്തേക്ക് വെച്ചാൽ ബാങ്ക് മൊത്തം പ്രശ്നത്തിലാകും. അത്ര വിലയുണ്ട് സമയത്തിന്, കൃത്യതക്ക്. അപ്പൊ കൃത്യനിഷ്ഠ പാലിക്കുക എന്നത് ജീവിതത്തിന്റെ ഒരു സംസ്കാരമായി വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ തന്നെ ജീവിതത്തെ വളരെ പ്രയാസകരമാക്കി മാറ്റും. നമ്മളൊരു യാത്ര തീരുമാനിച്ചു, ഡ്രൈവർ എത്താൻ വൈകി, നമുക്ക് ഫ്ലൈറ്റ് നഷ്ടപ്പെടും.
ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടു, ചിലപ്പോൾ ജോലി നഷ്ടപ്പെടാം. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ആളുകൾക്കുണ്ട്. കാരണം നമ്മൾ മിക്കവാറും വിസ തീരുന്നതിനൊക്കെ അനുസരിച്ച് ടിക്കറ്റ് എടുക്കുന്ന ആളുകളുണ്ടാവും. ഒരു ഉദാഹരണമാണ് പറയുന്നത്. പ്രശ്നം എന്താ? ഈ ഡ്രൈവർ എത്താൻ വൈകി. ഇങ്ങനെ ഓരോ കാര്യവും നമ്മൾ ആലോചിച്ച് നോക്കുക. അതിൽപ്പെട്ട മറ്റൊന്നാണ് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് പറയുന്ന രണ്ട് കാര്യം. ഒന്ന് സംഘടനകളുടെ പരിപാടികൾ, എല്ലാ സംഘടനകളുടെയും പരിപാടികളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. രാവിലെ 10 മണിക്ക് പരിപാടി തുടങ്ങണമെന്ന് തീരുമാനിച്ചു, അല്ലെങ്കിൽ രാത്രി 7 മണിക്ക് പരിപാടി തുടങ്ങണമെന്ന് തീരുമാനിച്ചു. 10 മണിക്ക് തുടങ്ങേണ്ട പരിപാടിക്ക് 11 മണിക്കാണ് തുടങ്ങുക. ഇത് മുസ്ലിം സംഘടനകളുടെ പരിപാടികളുടെ ഒരു സ്വഭാവമായി മാറിയിരിക്കുന്നു. അപ്പൊ നമുക്കൊക്കെ അറിയാം, 10 മണിയല്ലേ നോട്ടീസിലും, അപ്പൊ 11 മണിക്കേ തുടങ്ങും. മീറ്റിംഗിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 11 മണിക്ക് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നോട്ടീസിൽ 10 മണി വെക്കണം. അപ്പൊ തെറ്റായ സ്വഭാവത്തിൽ ചർച്ച ആരംഭിച്ചുകൊണ്ടാണ് ഒരു പരിപാടി തന്നെ നമ്മൾ തീരുമാനിക്കുന്നത് എന്നർത്ഥം. ഇത് ഇസ്ലാമിന്റെ സംസ്കാരത്തിന് ചേർന്നിട്ടുള്ളതല്ല. അപ്പൊ മതസംഘടനകളുടെ പരിപാടികളിൽ, പള്ളിയിൽ അങ്ങനെ ഇല്ലല്ലോ. നിങ്ങൾ ബാങ്ക് കൊടുക്കുന്ന സമയം, നമസ്കരിക്കുന്ന സമയം, ഇക്കാമത്ത് എടുക്കുന്ന സമയമെല്ലാം കൃത്യമല്ലേ? ആ സമയം എന്തുകൊണ്ടാണ് മറ്റു പരിപാടികളിൽ പാലിക്കുവാൻ കഴിയാതെ പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സമയനിഷ്ഠ പാലിക്കുന്നതിൽ ഏറ്റവും മോശം കാര്യം നടക്കുന്നത് വിവാഹവേളകളിലാണ്. പെരിന്തൽമണ്ണയിൽ ഒരു വിവാഹം നടന്നു. നിക്കാഹ് നടത്തേണ്ടത് ഒരു സയ്യിദാണ്. 2.5 മണിക്കൂറിലേറെ സമയമാണ് അദ്ദേഹം വൈകിയത്. അദ്ദേഹത്തെ അത് നടത്താൻ പറ്റില്ല, അദ്ദേഹത്തെ കാത്തിരിക്കുക. അപ്പൊ അവിടെ ഇരിക്കുന്ന മറ്റാളുകളുടെ സമയത്തിന് വിലയില്ലേ? മറ്റൊരു പരിപാടിക്കിടയിൽ എനിക്ക് 1 മണിക്കൂറിലേറെ സമയം ഒരാളെ കാത്തിരിക്കേണ്ടി വന്നു. ഒരാൾ വരാനുണ്ട്, അയാൾ വന്നിട്ട് ഭക്ഷണം വിളമ്പ്, അത് കഴിഞ്ഞിട്ട് പരിപാടി തുടങ്ങും. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അയാൾ വരുത്താൻ വൈകുന്നത് കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനും പരിപാടി തുടങ്ങാനും എന്തിനു വൈകണം? അല്ല, അത് വലിയ വലിയ ആളുകളൊക്കെ ആകുമ്പോൾ അപ്പോൾ നമ്മുടെ ഒന്നും സമയത്തിനൊരു വിലയില്ല. ഒരു നിക്കാഹിന് ഞാൻ പോയി. ദുഹർ നമസ്കാരത്തിന് കുയ്യാപ്ല പള്ളിയിലെത്തും, അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിക്കാഹ്. അപ്പോൾ 1 മണിയാണ് നിക്കാഹിന് ഏകദേശ സമയം. 2:10 കുയ്യാപ്ല വന്ന് കയറുന്നത്. ഇത് എനിക്ക് ഉണ്ടായൊരു അനുഭവമാണ്. 2:10. അതിലേറെ രസം എന്താണെന്ന് ചോദിച്ചാൽ ഏറെക്കുറെ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, നടന്നു വരാവുന്ന ദൂരെ ഉണ്ടായിരുന്നു. വന്നത് വണ്ടിയിലാണ്, പക്ഷെ ഏറെക്കുറെ അത്ര ദൂരേ ഉള്ളൂ. അവിടേക്കാണ് 1.5 മണിക്കൂർ. നിങ്ങളൊക്കെ കുയ്യാപ്ല ഇറങ്ങിയവരും ഇറങ്ങാൻ പോകുന്നവരും അങ്ങനെ ഒരുക്കുന്ന കാരണവന്മാരും ഒക്കെ ഉണ്ട്. നിങ്ങൾ സദസ്സിൽ വെച്ചിട്ട് ഒരു തീരുമാനമെടുത്തു, 12:00 11:30 കുയ്യാപ്ല അവിടെ എത്തുന്നു. ഇനി നിങ്ങളിൽ എത്ര കാരണവന്മാർക്ക് പറയാൻ കഴിയും 11:00 നിങ്ങൾ അവിടെ എത്തിച്ചിട്ടുണ്ട്? എത്തൂല എന്ന് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഈ വാക്ക് പറയുന്നത്. അപ്പൊ തെറ്റായ ഒരു വാക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്. ആ തെറ്റായ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ 11:00 നിക്കാഹ് തീരുമാനിച്ചാൽ അത് 11:00 നടന്നിരിക്കണം. പിന്നെ സ്വാഭാവികമായും വലിയ ആൾക്കൂട്ടൊക്കെ വരുമ്പോൾ 5 മിനിറ്റിന്റെ ഒക്കെ സമയ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പക്ഷെ വലിയ വ്യത്യാസങ്ങൾ, 1.5 മണിക്കൂറിന്റെ 1 മണിക്കൂറിന്റെ വ്യത്യാസം എങ്ങനെ സംഭവിക്കുന്നു? അത് എവിടെ നിന്നാണ് മുസ്ലിം സമൂഹത്തിലേക്ക് ഈ ഒരു സംസ്കാരമില്ലായ്മ കടന്നു വന്നത്? ഇതിനെ സംബന്ധിച്ച് വായിക്കുമ്പോൾ ഒക്കെ കാണാം, യൂറോപ്യൻസിന്റെ സമയനിഷ്ഠയെ കുറിച്ചുള്ള പാടിപ്പുകഴുത്തലുകൾ ഒരുപാട് കാണാം. അവരാണ് സമയനിഷ്ഠ പാലിക്കുന്നത്. ഞാൻ മുമ്പൊരു ഖുത്ബയിൽ പറഞ്ഞു എന്നാ എനിക്ക് തോന്നുന്നേ, ഒരു പ്യൂണിന്, ഒരു ഓഫീസിലെ പ്യൂണിന് 2 മണിക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്ത ഒരു യൂറോപ്യൻ മാനേജർ എത്ര വലിയ ആൾ വന്നാലും 2 മണിക്ക് അദ്ദേഹത്തിന് കൊടുത്ത ആ സമയം മാറ്റില്ല. അവര് സമയത്തിന്, വാക്കിന് കൊടുക്കുന്ന വിലയാണ് അത് മുസ്ലിം സമൂഹം നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ്. മുസ്ലിം സമൂഹം നഷ്ടപ്പെടുത്തിയ അമൂല്യമായ സമ്പത്തിൽ ഒന്നാണ് സമയനിഷ്ഠ എന്ന് പറയുന്നത്. അത് ലോക മുസ്ലിം സമൂഹം അതിന് വിലയൊടുക്കേണ്ടി വരുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇപ്പൊ നിങ്ങൾ ഇതര മതവിഭാഗങ്ങളുടെ, പ്രത്യേകിച്ചും ഹിന്ദു സഹോദരങ്ങളുടെ വിവാഹം എടുത്ത് നോക്ക്. 10 മണിക്കും 10:30 ഇടക്ക് നടക്കുന്നു പറഞ്ഞാൽ നടന്നിരിക്കും. അത് കഴിഞ്ഞിട്ട് അവർ ഭക്ഷണം കൊടുക്കുക. നമ്മുടെ വിവാഹത്തിന് വേറെ ഒരു പ്രശ്നമുണ്ട്. അത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ചും ചിലപ്പോൾ നിക്കാഹ് നേരത്തെ നടന്നിട്ടുണ്ടാവില്ല. അപ്പൊ നിക്കാഹ് കുയ്യാപ്ല വന്നിട്ടാണ് നടക്കുക. ഇവിടുത്തെ രീതിയല്ല ഞാൻ പറയുന്നത്. അപ്പോൾ വിവാഹത്തിന് ഭക്ഷണം കൊടുക്കൽ 11:00 തുടങ്ങിയിട്ടുണ്ടാകും. ഏകദേശം 1.5 മണി 2 മണിയൊക്കെ ആകുമ്പോഴേക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് കുയ്യാപ്ല പിന്നെ വരുന്നതും അവിടെ വെച്ച് നിക്കാഹ് നടക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് വലീമയുമായി നിക്കാഹിന് ഒരു ബന്ധമില്ലാത്ത അവസ്ഥ.
പിന്നെ സമയനിഷ്ഠ പാലിക്കാത്ത അവസ്ഥ, ഇതങ്ങനെയൊന്നുമല്ല. ഇത് 10:30 11:30 എന്ന് പറഞ്ഞാൽ ആ സമയത്തിന് വിവാഹം നടന്നിരിക്കും. അതിന് വേറെ ഒരു കാരണമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ അതാണ് നല്ല സമയം, ബാക്കിയുള്ളത് ഇതിന് ഫിറ്റായ സമയമല്ല എന്ന ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് കൂടിയാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ച് അങ്ങനെ മോശം സമയമൊന്നുമില്ല, ആ നല്ല സമയം ഇത് മോശം സമയം അങ്ങനെയൊന്നുമില്ല, എല്ലാം നല്ല സമയമാണ്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമയം എല്ലാം നല്ലതായിരിക്കെ തന്നെ ആ സമയനിഷ്ഠ പാലിക്കേണ്ടത്. ഇപ്പൊ നമ്മളൊരു സമയത്തൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊരു വാക്കാണ്, വാഗ്ദാനമാണ്, വാഗ്ദാന ലംഘനം വഞ്ചനയാണ്, വഞ്ചന അധാർമികമാണ്. അപ്പൊ കൃത്യനിഷ്ഠ പാലിക്കാത്തവൻ ധാർമ്മികത ഇല്ലാത്തവനാണ്. അങ്ങനെയാണ് ചിന്തകന്മാർ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കൃത്യനിഷ്ഠ പാലിക്കാത്തവൻ ധാർമ്മികത ഇല്ലാത്തവൻ, മറ്റുള്ളവരെ അവഹേളിക്കുകയാണെന്നാണ്, മറ്റുള്ളവരുടെ അഭിമാനത്തിന് വില പറയാണ് നമ്മൾ. കാരണം അയാളോട് നമ്മൾ പറഞ്ഞ ഒരു സമയം പാലിക്കാതിരിക്കുക, അയാളെ വെയിറ്റ് ചെയ്ത് നിർത്തുക, അയാൾ ഇങ്ങനെ വാപ്പൊളിച്ചിരിക്കുകയാണ് ഇയാൾ വരുന്നതും കാത്ത്, അതൊരു വ്യക്തിയെ അപമാനിക്കലാണ്, അവഹേളിക്കലാണ്. അപ്പൊ സമയത്തിന്റെ വില ആ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പൊ ജീവിതത്തിന് ഒരു സ്ഥിരത, ജീവിതത്തിലെ കാര്യങ്ങൾക്ക് ഒരു കൃത്യത ഒക്കെ ഉണ്ടാകണമെങ്കിൽ സമയത്തിന്റെ വില മനസ്സിലാക്കി അത് പാലിക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. യഹ്യ ബിൻ ഉബൈറ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു, വൽ വഖ്തു അംഫസു മാനീതു ബിഹിഫ്ലിഹി വറാഹു അസ്ഖലു മാലൈക, ഏറ്റവും അമൂല്യമായ ഞാൻ കാണുന്നത്, ഏറ്റവും വിലയുള്ളതായി ഞാൻ കാണുന്നത് സമയത്തെയാണ്. എന്നാൽ ആളുകൾ വളരെ എളുപ്പത്തിൽ പാഴാക്കി കളയുന്നതും ആ സമയമാണ്. അൽ വഖ്തു ഖസൈം ഇല്ലം തഖ്തഹു ഖതഅത, വാള് പോലെയാണ് സമയം, ആ വാളുകൊണ്ട് നീ മുറിക്കേണ്ടത് മുറിച്ചിട്ടില്ലെങ്കിൽ അത് നിന്നെ മുറിച്ചു കളയും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഓഹരി വെച്ച് അതിനെ ഉപയോഗിക്കണം, അല്ലെങ്കിലോ സമയത്തെ സൂക്ഷിച്ച് ഉപയോഗിക്കണം, ഇല്ലെങ്കിലോ അത് നിന്നെ നശിപ്പിച്ചു കളയും എന്നാണ്. ഇപ്പൊ സമയം നഷ്ടപ്പെടുത്തരുത്. ഇപ്പൊ നമ്മുടെ വാച്ച് നോക്കി, എന്തിനാ ഇതിൽ സെക്കൻഡ്, എന്തിനാ ഇതിൽ മണിക്കൂർ, എന്തിനാ ഇതിൽ മിനിറ്റ്, അതിന് വിലയുണ്ട് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വാച്ചുകൾ, നമ്മുടെ ക്ലോക്കുകൾ അത് കൃത്യപ്പെടുത്തി വെക്കുക, എന്നിട്ട് ആ കൃത്യതയോടുകൂടി ദിനചര്യകൾ തയ്യാറാക്കുക. ഇത് സത്യവിശ്വാസിക്കുണ്ടാവേണ്ട, നമുക്ക് തോന്നുന്നു ഇതൊക്കെ ചെറിയ ചെറിയ കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യമല്ലേ, അങ്ങനെയല്ല, ഇത് സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാ. നമ്മുടെ ദിനചര്യ ഉണ്ടാകണം. എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു, എത്ര മണിക്ക് കുളിക്കുന്നു, എത്ര മണിക്ക് ഭക്ഷണം കഴിക്കുന്നു, എത്ര സമയത്ത് കടയിൽ പോകുന്നു, എത്ര സമയത്ത് ഓഫീസിൽ പോകുന്നു, അവിടെ എന്തൊക്കെ ചെയ്യുന്നു, എത്ര സമയത്ത് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുന്നു. നമ്മുടെ മിക്ക ആളുകൾക്കും വയറിന്റെ പ്രശ്നം വരുന്ന എവിടുന്ന, ഭക്ഷണത്തിന് സമയക്രമമില്ല അല്ലേ. നിങ്ങളെല്ലാം ആലോചിച്ച് നോക്ക്, എവിടുന്നാ വയറിന്റെ പ്രശ്നം, എവിടുന്നാ നമ്മുടെ ആരോഗ്യ പ്രശ്നം. ഡോക്ടർ ആദ്യം പറയും നിങ്ങൾ സമയത്തിന് ഭക്ഷണം കഴിക്കും, സമയത്തിന് ഭക്ഷണം ഇല്ല. എനിക്കറിയാം എന്റെ വയറിന് ഒരു പ്രശ്നം തുടങ്ങിയത് രണ്ട് ദിവസം മാത്രം ഉച്ചഭക്ഷണത്തിന് ഞാൻ സമയനിഷ്ഠ പാലിക്കാതിരുന്നപ്പോഴാണ്. അതിപ്പോഴും 3-4 വർഷമായി ഞാൻ ഇപ്പോഴും അതിന്റെ വേദനയും പ്രയാസം അനുഭവിക്കുന്നുണ്ട്. സമയനിഷ്ഠ ഭക്ഷണത്തിൽ ഇല്ലാതെ പോയാൽ അത് ഒരുപാട് അർത്ഥത്തിൽ നമുക്ക് പ്രയാസം ഉണ്ടാക്കും, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് നമുക്ക് ഉണ്ടാക്കും. അപ്പൊ ദിനചര്യ എത്ര മണിക്ക് ഉറങ്ങണം വരെ അതിനൊരു കൃത്യത ഉണ്ടാക്കി ആ സമയത്ത് അത് ചെയ്യണം. ചെയ്തു തീർക്കേണ്ടുന്ന ജോലികൾക്ക് അത് ഉണ്ടാകണം. ഇടയ്ക്കൊക്കെ കയറി വരുന്ന മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, ആ പ്രശ്നങ്ങൾ അതിനനുസരിച്ച് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് നമുക്കൊരു മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റിയില്ല, എന്തുകൊണ്ട്, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും എന്ന് കണ്ടിട്ട് വേണം യാത്രയുടെ സമയം തീരുമാനിക്കാൻ. ഒരു മണിക്കൂർ കൊണ്ട് എത്താവുന്ന സ്ഥലമാണ്, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും, അപ്പോൾ 1.5 മണിക്കൂർ എടുക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ അത് കണ്ടിട്ട് ഇറങ്ങണം. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് സമയം വേസ്റ്റ് ആവില്ല, നമുക്ക് സമയം വേസ്റ്റ് ആവില്ല, നമുക്ക് ടെൻഷൻ ഉണ്ടാകില്ല, അമിത വേഗത ഉണ്ടാകില്ല, നമ്മൾ ഹറിബറിയായി പോകുക എന്ന് പറയില്ല, ആ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയില്ല. ഈ സമയനിഷ്ഠം പാലിച്ചു കഴിഞ്ഞാൽ ജീവിതം ഭയങ്കര സ്മൂത്തായിട്ട് വളരെ ലളിതമായി വളരെ എളുപ്പത്തിൽ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഒരു ജീവിത ശൈലിയാക്കി അതിനെ മാറ്റുക, സമയനിഷ്ഠയെ കൃത്യനിഷ്ഠയെ ജീവിത ശൈലിയാക്കി മാറ്റുക. ഇസ്ലാമിക സമൂഹം അതിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് ആരാധനകളോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചിട്ടുള്ളതാണ്, ആരാധനകളിലൂടെ ദീനുൽ ഇസ്ലാം നമ്മളെ പരിശീലിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് ഇസ്ലാമിന്റെ കൾച്ചറാണ്, ഇസ്ലാമിന്റെ സംസ്കാരമാണ്. ഇത് നമ്മൾ എവിടെയോ വെച്ച് കളഞ്ഞുപോയി കുളിച്ചിട്ടുള്ളതാണ്, അത് നമ്മൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഈ ചെറിയ ആയുസിനിടക്ക് വിലയേറിയ സമയം ഏറ്റവും മനോഹരമായി ഉപയോഗിക്കുന്ന, ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.